ഹായ് ഫ്രണ്ട്സ്, നമ്മൾ തനിച്ചിരിക്കുമ്പോഴോ അല്ലെങ്കിൽ ഫ്രണ്ട്സിനൊപ്പമോ ഫാമിലിക്കൊപ്പമോ ഒക്കെ നമുക്ക് നല്ല ചിൽ ചെയ്ത് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമുണ്ടെങ്കിലോ, അങ്ങനൊരു സ്ഥലമാണ് കേട്ടോ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത്. അതായത് ഏകദേശം നമ്മുടെ കൊല്ലത്തുനിന്ന് ഒരു 27 കിലോമീറ്റർ അകത്തേക്ക് വരുമ്പോൾ നമ്മൾ മൺറോ തുരുത്തിലെത്തും. ഈ മൺറോ തുരുത്തിലാണെങ്കിൽ വെള്ളത്താൽ ചുറ്റപ്പെട്ട ഒത്തിരി ദ്വീപുകളുണ്ട്. അതായത് നമ്മുടെ കൊല്ലത്തിന് ഏകദേശം ഒരു 27 കിലോമീറ്റർ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ മൺറോ തുരുത്തിലെത്തും. മൺറോ തുരുത്തിൽ ഒത്തിരി ദ്വീപുകളുണ്ട് കേട്ടോ, വെള്ളത്താൽ ചുറ്റപ്പെട്ട ഒന്നിലധികം ദ്വീപുകൾ. അപ്പോൾ ഇതിൽ ഒരു ദ്വീപാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത്. അതാണ് നമ്മുടെ വിനീസ് ഫാം. നമ്മൾ സ്പോട്ടിൽ എത്തിക്കഴിഞ്ഞാൽ ഇവരെ വിളിച്ച് പറഞ്ഞാൽ ഇവർ തന്നെ നമ്മളെ സ്പീഡ് ബോട്ടിൽ അവിടെ എത്തിക്കും കേട്ടോ. കായലിലിരുന്ന് പോകുന്നത് തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. നമ്മളെ ഇതുപോലെ വന്ന് കൊണ്ടുപോകണം കേട്ടോ. നമ്മൾ നേരെ എത്തിച്ചേരുന്നത് വിനീസ് ഫാമിലേക്കാണ്. അവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് കേട്ടോ, നമുക്ക് ഇഷ്ടമുള്ള പോലെ കയാക്കിംഗ് ചെയ്ത് നടക്കാം. അതായത് രാവിലെ എന്നോ ഉച്ച എന്നോ വൈകിട്ടെന്നോ അങ്ങനെ സമയം പരിമിതിയൊന്നുമില്ല കേട്ടോ. നമുക്ക് ഇങ്ങനെ കയാക്കിംഗ് ചെയ്ത് ഈ അഷ്ടമുടി കായലിൻ്റെയും കല്ലടയാറിൻ്റെയും നടുവിൽ കാണുന്ന ഈ കായലിൽ നമുക്ക് ഇഷ്ടമുള്ള പോലെ നടക്കാം. അതായത് കണ്ടൽക്കാടുകൾക്കിടയിലൂടെ നമ്മുടെ ഇഷ്ടത്തിന് കയാക്കിംഗ് ചെയ്ത് മതി വരുവോളം കയാക്കിംഗ് ചെയ്ത് നടക്കാം. പിന്നെ ഈ അശോകൻ ചേട്ടൻ നമ്മുടെ കൂടെ ഉണ്ടാകും കേട്ടോ. നമ്മൾ കണ്ടൽക്കാടിനിടയിൽ പെട്ടുപോവുകയോ അല്ലെങ്കിൽ നമുക്ക് ഫോട്ടോ എടുക്കാനോ വീഡിയോ എടുക്കാനോ ഒക്കെ നമ്മുടെ കൂടെ ഉണ്ടാവും. ഇങ്ങനെ ഞങ്ങൾ കണ്ടൽക്കാടുകൾക്കിടയിലൂടെ തുഴഞ്ഞ് തുഴഞ്ഞ് മതി വരുവോളം തുഴഞ്ഞ് നമ്മൾ തിരിച്ച് എത്തിക്കഴിഞ്ഞാൽ അവിടെ നമ്മുടെ നല്ല ചൂട് ചായയും സ്നാക്സും ഒക്കെ ആയിട്ട് നമ്മളെ കാത്തിരിക്കും അവർ. അങ്ങനെ സൂര്യാസ്തമയമൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചെത്തിക്കഴിഞ്ഞാൽ നല്ല കോഫിയും അല്ലെങ്കിൽ ചൂട് ചായയും സ്നാക്സും ഒക്കെ ആയിട്ട് അവർ നമ്മളെ വെയിറ്റ് ചെയ്തിരിക്കും. അതൊക്കെ കഴിഞ്ഞ് ഡിന്നർ പാർട്ടിയാണ് കേട്ടോ. നമ്മൾ ഫ്രണ്ട്സിനൊപ്പം ആയതുകൊണ്ട് നല്ല ചിൽ ചെയ്ത് നമുക്ക് ഇരിക്കാൻ പറ്റും. പൂജ വീഡിയോ എടുക്കുകയാണ്. നമ്മൾ നല്ല ചിക്കൻ ബാർബിക്യൂ ഒക്കെ ആയിട്ട് അങ്ങനെ രാത്രി കഴിഞ്ഞാൽ പിന്നെ രാവിലെയാകും കേട്ടോ. ഇതാണ് നമ്മുടെ വിനീസ് ഫാമിൻ്റെ എൻട്രി. അയ്യോ, ഫോൺ തിരിഞ്ഞു പോയല്ലോ ഗായ്സ്. ഒരുമിറ്റേ, ഇതാണ് നമ്മുടെ ടർക്കി കൂട്ടം കേട്ടോ. ഇവിടെ നമ്മൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ തിരിച്ചു പോരും വരെ നമ്മുടെ കൂടെ ഉണ്ടാവും. നമ്മുടെ ഒരു ചെറിയ സൗണ്ട് കേട്ടാലും നമ്മുടെ അടുത്തേക്ക് ഓടി വരും. നല്ല ഫ്രണ്ട്ലി ആണ് കേട്ടോ. പിന്നെ വിനീസ് ഫാം ആയതുകൊണ്ട് തന്നെ ഇവിടെ ഒത്തിരി കോഴിയും താറാവും ഒക്കെ ഉണ്ട്. ഇത് നമ്മുടെ റൂമിലേക്കുള്ള വഴിയാണ് കേട്ടോ. റൂമാണേലും ടെൻ്റാണേലും സെപ്പറേറ്റഡ് ആണ്. അപ്പോൾ ഈ ഒരു സൈഡാണ് റൂംസ് ഉള്ളത്. ഇവിടെ ഇപ്പോൾ റിനോവേഷൻ നടക്കുന്നതിനാൽ ആൾക്കാരൊക്കെ ഉണ്ട്, പണിക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് ടൈം വന്നപ്പോൾ ഇവിടെ എല്ലാം നല്ല ഭംഗിയായിരുന്നു കേട്ടോ. നല്ല പച്ച പുല്ലും അങ്ങനെയൊക്കെ ആയിരുന്നു. ഇതിപ്പോൾ ഇവിടെ പണി നടക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ റൂമിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇതാണ് കേട്ടോ ഫസ്റ്റ് റൂം വരുന്നത്. നല്ല സ്പേസൊക്കെ ഉള്ള നല്ല അത്യാവശ്യം നല്ല വലിയൊരു റൂമാണ് കേട്ടോ. ഇവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ ബാൽക്കണിയാണ്. നമ്മൾ രാവിലെ ഉറക്കെണീറ്റ് ഇവിടെ വന്നിരിക്കുമ്പോൾ ആഹാ, നല്ല കായലിൻ്റെ നടുക്കിരിക്കുന്ന ഒരു പ്രത്യേക ഫീലാണ്. അത് പറഞ്ഞറിയിക്കുന്നേക്കാളും നമ്മൾ ഒരു ദിവസമെങ്കിലും പോയി നോക്കണം. പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ അത് ഇവർ തന്നെ നമുക്ക് തരും കേട്ടോ. നമുക്ക് ആവശ്യമുള്ള മെനു പറഞ്ഞാൽ മതി, അവർ തന്നെ നമുക്ക് അവിടെ കുക്ക് ചെയ്ത് തരും. ഇപ്പോൾ ഇവിടെയാണ് കേട്ടോ ഞങ്ങൾ രാത്രി സ്പെൻഡ് ചെയ്തത്. ഇവിടെ ഇപ്പം നമ്മൾ കളിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട്, ക്രിക്കറ്റൊക്കെ കളിക്കാം. അതുപോലെ ഇവിടെ ഇരിക്കാനൊക്കെ ഒത്തിരി രസമാണ്. ഇത് നമ്മൾ ഇന്നലെ ബാർബിക്യൂ ഒക്കെ ചെയ്തതിൻ്റെ ആ ഒരു ഇതൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ നമ്മളിവിടെയാണ് രാത്രി സ്പെൻഡ് ചെയ്യുന്ന സ്ഥലം. അത് ഞാൻ നിങ്ങൾക്ക് നേരത്തെ കാണിച്ചു തന്ന ആ വീഡിയോയിലുണ്ടായിരുന്നു. ഇനി നമുക്ക് ടെൻറ്റിൻ്റെ ആ സൈഡ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അത് നേരെ അപ്പുറത്തേക്ക് പോകണം. ഒരു ചെറിയൊരു പാലം വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് പോകുമ്പോഴാണ് നമ്മുടെ ടെൻറ്റിലേക്കുള്ള സ്ഥലം എത്തുക. ഞങ്ങൾ ഫസ്റ്റ് ഡേ ഇവിടെ വന്നപ്പോൾ ടെൻ്റായിരുന്നു കേട്ടോ. പക്ഷേ ടെൻറ്റിൽ രാത്രി ആയപ്പോഴേക്കും നല്ല ചൂടും കൊതുകും കാരണം ഞങ്ങൾ ഓടിപ്പോയി റൂം എടുക്കേണ്ടി വന്നു. ഇത്തവണ റിസ്ക് എടുത്തില്ല, ആദ്യമേ തന്നെ നമ്മൾ റൂം തന്നെ എടുത്തു. അപ്പോൾ നമ്മളിപ്പോൾ ടെൻറ്റിലേക്ക് പോവുകയാണ്. ടെൻ്റാണെങ്കിലും നല്ല രസമാണ്, പക്ഷേ രാവിലെയൊക്കെ നല്ല രസമാണ് കേട്ടോ. നമുക്ക് രാവിലെ ആ ടെൻറ്റിൻ്റെ അതിങ്ങനെ തുറന്ന് വെച്ചിരുന്ന നേരെ കായൽ വ്യൂ ആണ്. അതും കണ്ട് അങ്ങനെ നമുക്ക് പാട്ടൊക്കെ കേട്ട് എൻജോയ് ചെയ്തിരിക്കാൻ പറ്റും. കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ ഊഞ്ഞാലും കാര്യങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ അത് കളിക്കാം. വളരെ ശാന്തമായിട്ടുള്ളൊരു സ്ഥലമാണ്. അത് നമുക്ക് വേണ്ടി മാത്രം ഒരു സ്പേസ്, വേറെ ഒന്നിനെ ശ്രദ്ധിക്കാണ്ട് ഒരു ദിവസം നമ്മളങ്ങ് പോകുന്നതറിയില്ല. ഇതാണ് ടെൻറ്റിൻ്റെ വ്യൂ കേട്ടോ.
ഇങ്ങനെ ടെൻറ്റിൻ്റെ അന്ന് നമുക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ കായലും കണ്ട് രസമായിട്ടിരിക്കാം. ഇവിടെയാണ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ തരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ വിനീസ് ഫാം. അപ്പോൾ എല്ലാവരും ഒരു ദിവസമെങ്കിലും വന്ന് നോക്കുക, നമ്മുടെ മൺറോ തുരുത്തിലുള്ള വിനീസ് ഫാമാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യൂ ചാനൽ. വീഡിയോ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ. താങ്ക് യു.